താരപ്പകറ്റിലേക്ക് സ്വാഗതം. വേറിട്ട ചിന്തകളിലൂടെ ഒരു ഇൻഡിപെൻഡൻറ് സിംഗറാവുക എന്നത് ഒരു പാട്ടുകാരൻ്റെ വലിയ ആഗ്രഹമാണ്. ഇന്ന് നമ്മളോടൊപ്പം മ്യൂസിക് കമ്പോസറും സിംഗറുമായ ആശാ ജീവനാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഹലോ, ഹായ് ചേച്ചി, സ്വാഗതം. താങ്ക് യു. ഞാൻ പേരിൽ തന്നെ ആശാ ജീവൻ, ആദ്യം ആശയും ജീവനും ഉണ്ടോ അതോ ആശാ ജീവൻ, ഇങ്ങനെ പേരിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ചെറുപ്പം തൊട്ട് ഫേസ് ചെയ്യുന്നതാണ്, സ്കൂൾ മുതൽ. ആശ എന്ന് പറയും, ആശാ ജീവൻ എന്നാണ് ഫുൾ നെയിം. പപ്പ അമ്മയുടെ പേര് ആശ ചേർത്തിട്ട് ജീവന്റെ കൂടെ ചേർത്തിട്ടതാണ്. അപ്പോൾ പക്ഷെ വിളിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ആശ എന്ന് ഫസ്റ്റ് വിളിക്കുള്ളൂ. പകുതി വിളിച്ചിട്ട് ഗേൾസിൻ്റെ സൈഡ്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗേൾസിൻ്റെ സൈഡിലേക്ക് പെട്ടെന്ന് നോക്കും, പ്രത്യേകിച്ച് പുതിയ ടീച്ചർമാർ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോൾ. നമ്മളൊന്ന് വളർന്നു കഴിഞ്ഞാൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ പേര് ഡിഫറെൻ്റ് ആണ്. ഇപ്പം കരിയറായി, നമ്മ ഒരു കരിയറിലൊക്കെ എത്തി, നമ്മളൊന്ന് അറിയപ്പെടുന്ന ആളെ പേര് ഡിഫറെൻ്റ് ആയ നമുക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ കുട്ടിക്കാലത്ത് സ്കൂളിൽ അത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ആദ്യത്തെ കാലത്ത് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പേരിൻ്റെ അടുത്ത്. പിന്നീട് ഞാൻ ഈ മ്യൂസിക്കിലേക്ക് തിരിഞ്ഞ സമയത്താണ് എനിക്ക് ഈ പേര് കുറേ കൂടെ മ്യൂസിക്കും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ ഒരു റെപ്രസെൻ്റ് ചെയ്യാൻ പാകത്തിലുള്ളൊരു നെയിമാണ്, ഒരു ആർട്ടിസ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയെന്നൊരു ശ്രദ്ധിക്കുന്ന ഒരു നെയിമാണ്. ഒരു സ്കൂളിൽ ടുവേർഡ്സ് കോളേജ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടം തുടങ്ങി, കാരണം കോളേജിലാണ് ഞാൻ മ്യൂസിക്കിലേക്ക് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് കയറുന്നത്. അപ്പോൾ എങ്ങനെയാണ് തമാശ എന്ന സിനിമയിലേക്ക് എത്തിയത്? തമാശയിലേക്ക് എത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ റീവൈൻഡ് അടിച്ചു പോവാണെങ്കിൽ ഒരു 8-9 വർഷത്തിൻ്റെ ഒരു ഒരു ജേണി ഉണ്ട് തമാശയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് തമാശ അല്ലായിരുന്നു, ഒരു 2010 എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കോളേജിൽ കയറുന്ന ടൈമിൽ, അപ്പോഴാണ് കൂടുതലും മ്യൂസിക്കിലോട്ടേക്ക് ഒരു കരിയർ വൈസ് ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ശ്രദ്ധിക്കുന്നത് അല്ലെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇൻസ്ട്രുമെൻ്റൊന്നും അറിയില്ല വായിക്കാൻ, അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി വൈസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അറിയില്ല. നാച്ചുറലായിട്ട് ആ പാടുന്ന ഒരു ഒരു ചെറുപ്പം തൊട്ടുള്ള ഒരു ആ ശീലമല്ലാതെ അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ ഇൻസ്പിരേഷണലായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ തോന്നിയിട്ടുള്ള ഒരു മ്യൂസിക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുമ്പോൾ പല പല ആർട്ടിസ്റ്റുകളെ പറയുമെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ഇൻസ്പിരേഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സൗണ്ടുള്ള മ്യൂസിക് ഉണ്ടാക്കുന്ന ഒരു ബാൻഡ് ഇവിടെ ഉള്ളത് ഞാനത് തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് അത് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തു. അത് അവിയലാണ്. അപ്പോൾ അവിയലിൻ്റെ കമ്പോസിഷൻസൊക്കെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഒരു ടൈമിലായിരുന്നു അവിയലിൻ്റെ ആൽബം 1-2 വർഷം മുന്നെയാണ് ഇറങ്ങുന്നത്, 2008 ആണെന്നാണ് തോന്നുന്നു. 2010 ഒക്കെ ആയപ്പോൾ ഞാൻ മ്യൂസിക്കിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇൻസ്പിറേഷന് കറക്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ടീവായിട്ടൊരു ഒരു ഞാനൊരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ബാൻഡിനെ കണ്ടെത്തിയായിരുന്നു. തമാശ എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, എനിക്ക് ഇങ്ങനെയൊക്കെ മതി എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സിനിമ അല്ലേ? തമാശ എന്നുള്ള മൂവി എനിക്ക് ഫസ്റ്റ് ആദ്യം എൻ്റെ അടുത്ത് എക്സൈറ്റഡ് തമാശ അല്ലെങ്കിൽ ഇന്നൊരു ക്രൂ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ തമാശയാണെന്നുള്ളതും ഈ ക്രൂ മെമ്പേഴ്സിൻ്റെയൊക്കെ പേരറിയുന്നത്. അപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റോടെ കാണുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ബിഹൈൻഡ് എന്താ പറയുക ക്രൂവിലുള്ളതെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പിയായിരുന്നു. കാരണം ഈ ഫിലിം നാളിപ്പോൾ ഒരു ഹിറ്റ് അല്ലെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റി എന്നുള്ളതിൽ വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ ഷൈജു ഖാലിദ്, സമീർ താഹിർ, പിന്നെ റെക്സേട്ടൻ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഒരു നല്ലൊരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. മറ്റുള്ളവർക്ക് പറയുമ്പോഴും ഒരു ഹാപ്പി ആയിരുന്നു. ഒരു യൂട്യൂബിൽ ഇത്രയും ശ്രദ്ധ നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാര്യം യങ്സ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. യങ്സ്റ്റേഴ്സിനെ വെല്ലുന്ന ഒരുപാട് ചേച്ചിമാരും ഫ്രീ ടൈമിലൊക്കെ നമുക്ക് ശരിക്കും വീട്ടമ്മമാരും ഉണ്ട് അതിൻ്റെ പുറകിൽ. എന്നാലും എത്രത്തോളം യൂട്യൂബിൽ അങ്ങനെ അത് ഒരു കമൻ്റൊക്കെ കിട്ടും, എങ്ങനെയാണ് ആ ഒരു റെസ്പോൺസ്? യൂട്യൂബിൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 അപ്പോൾ ഞാൻ ഗിറ്റാറൊക്കെ ഒരു പഠിച്ച് ഒരു കുറച്ച് കോഡ്സൊക്കെ വായിക്കാനായി എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് വന്നപ്പോൾ ലൈവായിട്ട് കവേഴ്സ്
ക്യാമറ ഫ്രണ്ടിൽ വെച്ച് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ചെയ്യുന്നൊരു ചെയ്താണ് തുടക്കം. പിന്നീട് ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ചെയ്ത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് പിന്നെ ഇന്നത്തെ പോലെയുള്ള ഒരു അധികം യൂട്യൂബ് ചാനൽസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കവർ സോങ്സ് ഇറക്കുന്ന അധികം ചാനൽസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇനീഷ്യൽ എന്നുള്ള സംഭവം ഒരു കയറുക എന്നുള്ളത്, ആൾക്കാരുടെ ഒരു അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് കുറച്ചധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ വളരെ ഡീമോട്ടിവേറ്റിംഗ് ആയിരുന്നു, മോട്ടിവേറ്റിംഗ് ആയിരുന്നില്ല, ഡീമോട്ടിവേറ്റിംഗ് ആയിരുന്നു. കാരണം ഒരു കവർ ഇറക്കി അല്ലെങ്കിൽ ഒരു വർക്ക് ഇറക്കിക്കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 500 അല്ലെങ്കിൽ 1000 വ്യൂസിന് താഴെയായിരിക്കും എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല വ്യൂസ് കിട്ടണം, കുറേ ആൾക്കാർ കാണണം എന്നുള്ളതാണല്ലോ ആഗ്രഹം ചെയ്യുന്നത്. പക്ഷേ ഞാനത് തുടക്കത്തിൽ തന്നെ ആ ഒരു ഹാർഡ് ട്രൂത്ത് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അതെങ്ങനെ മറികടന്നു? അത് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് വീണ്ടും കവേഴ്സ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ ഇനി വ്യൂസ് നോക്കണ്ട, ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു ദിവസം കവേഴ്സ് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കവേഴ്സ് എന്നല്ല, ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ്. ഞാനൊന്നും ആശാജീവനെ ഒന്നും യൂട്യൂബിൽ ചെക്ക് ചെയ്തോ ഞെട്ടിപ്പോയി. ഇത് അതുപോലെയാണ്, കാര്യം യൂട്യൂബ് തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തം കഴിവുകൾ എത്രത്തോളം പ്രകടിപ്പിക്കുന്നവർക്ക് ഇപ്പോഴൊക്കെ റെസ്പോൺസ് കുറവാന്ന് പറഞ്ഞാലും ആഗ്രഹിക്കാനുള്ള വകയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ശരിക്കും ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഇയേഴ്സോളം, അത് 2012 തൊട്ട് 2016 ഡിസംബർ വരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വെറും 200 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. കൃത്യം 200 മുതൽ 205 ആ ഒരു റേഞ്ചിലായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 വർഷം നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ 200 സബ്സ്ക്രൈബേഴ്സ് വെച്ച് നാളെ ഒരു നല്ലൊരു കാര്യം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോവുക എന്നുള്ളത് വലിയ അല്ലെങ്കിൽ അതെ ആ ഒരു മോട്ടിവേഷൻ കീപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒരു 4-5 വർഷം, 4-5 മാസം ആണെങ്കിൽ ഓക്കെയാണ്, വർഷം കുറച്ച് അധികമാകണം. അപ്പോൾ അത് ശരിക്കും വളരെ നമ്മൾക്ക് ഡിപ്രഷൻ തരുന്ന ഒരു സംഭവമാണ്. ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊരു സാധാരണ ഒരു 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 ചൊല്ലല്ല, അതൊരു ശീലമായി മാറി. നമുക്ക് സാറ്റിസ്ഫാക്ഷനുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും, നമുക്കിഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിലും, നമുക്ക് സമൂഹത്തിനെ നാട്ടുകാരെയും എവിടെയൊക്കെയോ നമുക്കൊന്ന് ആശ്വസിപ്പിക്കേണ്ട ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അവരോട് പറയണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? കാര്യം നമുക്ക് യൂട്യൂബിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു, നമ്മൾക്ക് ഹാപ്പി ആയാൽ അവിടെ തീർന്നു. നമ്മുടെ പ്രഷറാണ് നമ്മുടെ ജോലിയുടെ ഒരു എൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും അത് തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ 4-5 ഇയേഴ്സിൽ പ്രത്യേകിച്ച് വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഫാദർ 5th സ്റ്റാൻഡേർഡിൽ മരിച്ചു. അപ്പോൾ ഫാദർ പോലീസിലായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പ്രായമാകുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ അച്ഛൻ്റെ ജോലിയിൽ കയറാം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ ഫാമിലി സൈഡിൽ, അതായത് അമ്മ അനിയത്തി വളരെ സപ്പോർട്ടീവാണ് എൻ്റെ കാര്യത്തിന്. അതില്ലെങ്കിൽ ഞാനിവിടെ ഈ പൊസിഷനിൽ ഇരിക്കില്ല. ഈ ഒരു രീതിയിൽ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് പോകാൻ തീരെ പറ്റില്ലായിരുന്നു. ഇതൊരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ഇന്നത്തെ കാലത്തൊരു സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു സേഫ് സോണാണ്. അത് വേണ്ട എന്ന് പറയാനെടുക്കാനുള്ള ഒരു ധൈര്യം എങ്ങനെ കിട്ടിയത്? അത് മ്യൂസിക് തന്നെയാണ് എൻ്റെ കരിയർ എന്നുള്ളത് ഒരു ഉറപ്പായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് ലാൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എന്നുള്ളത് തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള മോട്ടിവേഷൻ. അപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു, അച്ഛൻ്റെ ജോലിക്ക് പോയിട്ട് അതിൻ്റെ കൂടെ ചെയ്ത പോരെ ഇത്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണോ, മ്യൂസിക് ചെയ്തിട്ട് എന്താ കാര്യം? നാട്ടുകാരും ബന്ധുക്കളും വലിയൊരു പ്രശ്നമാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, എന്താണ് ആ ജോലി കളഞ്ഞത്, എന്തുകൊണ്ട് ജോയിൻ ചെയ്തില്ല. അതെ അതെ, അത് ത്രൂ ഔട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് കോഴ്സ് പഠിച്ചത്, അത് ചെയ്യുമ്പോഴും ഇതേപോലെ, ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു എല്ലാവരും ചിന്തിക്കുന്ന പോലത്തെ കോഴ്സുകൾ അല്ലെങ്കിൽ ജോലി ആയിരിക്കുമല്ലോ എല്ലാവർക്കും. നമ്മൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞപ്പോൾ പഴയ കാലത്തെ പാട്ടുകൾ സ്വാധീനിച്ചൊരു പാട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പഴയ പാട്ടുകൾ ഇഷ്ടമുള്ളത് ബാബുക്കയുടെയൊക്കെയാണ്. പക്ഷെ ഞാൻ അധികം പഴയ സോങ്സ് പാടാറില്ല, കാരണം വേറെ ഒന്നുമല്ല, പഴയ സോങ്സ് വളരെ റെസ്പെക്റ്റോടെ കാണുന്നതാണ്. അത് പിന്നെ മാത്രമല്ല എല്ലാവർക്കും ഒരു കംപ്ലൈൻറ്റാണ്, നമ്മൾ പഴയ സോങ് എടുത്ത് വീണ്ടും ചെയ്യുമ്പോൾ അത് വന്നില്ല, അല്ലെങ്കിൽ ആ പഴയ പോലത്തെ ഇതില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ അത് തൊടാൻ വളരെ പേടിയുള്ള സംഭവമാണ്. ബാൻഡൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം സ്വീകാര്യതയുണ്ട്? അത് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടുന്ന യങ്സ്റ്റേഴ്സിൽ നിന്നാണോ അതോ? കൂടുതലും ഞാൻ സോങ്സ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഇതിന് ഹിറ്റ് സോങ് ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും, അതും അധികം ആൾക്കാർ ചെയ്യാത്തതായിരിക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2016 എൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞു 2016 വരെയുള്ളൊരു സ്ട്രഗിൾ ആയിരുന്നു. 2016 എൻഡിലാണ്
എ ആർ റഹ്മാൻ്റെ എന്ന സോണ എന്ന് പറഞ്ഞിട്ടുള്ള ഓക്കെ ചാനലിൽ ട്രാക്ക് ചെയ്യുന്നതും പിന്നെ ചാനലിന് ശരിക്കും ഗ്രോ ചെയ്യുന്നതും ആ ഒരു രീതിയിലേക്ക് പിന്നെ ബാക്കിയുള്ള മുൻപ് ചെയ്തിട്ടുള്ള കവേഴ്സിലേക്കൊക്കെ വ്യൂസൊക്കെ കിട്ടുന്നതൊക്കെ അപ്പോൾ 16 തൊട്ട് ചാനല് എന്താ പറയുക ഗ്രോ ചെയ്യാൻ തുടങ്ങി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ എന്നാലും അതിൻ്റെ ഇടയിൽ ഒരു ഡൗൺഫോൾ ഉണ്ടായിരുന്നു. പിന്നെ അവിയലിൻ്റെ 8 പാട്ട് ഞാൻ ചെയ്തു 2018. അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളിലേക്ക് കൂടുതൽ അറിയാൻ തുടങ്ങിയത്. അതിന് മുന്നേ എൻ എസ് ഓണം ഹിറ്റായപ്പോഴും നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ കേട്ടത്. അപ്പോൾ അവർ വിചാരിച്ചു ഏതെങ്കിലും ഭാഗത്തുള്ള നോർത്ത് ഇന്ത്യൻ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മലയാളിയാണെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. ഈവൻ മലയാളീസ് കേട്ടിട്ട് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ സോങ് വേറെ പലരും കേട്ടിട്ട് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ഓഫീസിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചതാണെന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കാറില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അറിയിക്കുമായിരുന്നു. ഒരു കമ്പോസറായിട്ട് വന്നു, സിംഗറാണ്, ശരിക്കും ഏതിനോടാണ് ഏറ്റവും ഇഷ്ടം? ഇഷ്ടം തുടക്കത്തിലെ ഇഷ്ടം എന്ന് പറയുന്നത് സിംഗിങ്ങിലൂടെ ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വന്നത്. പിന്നെ ഞാൻ പിന്നീടാണ് ഞാൻ ഡിസ്കവർ ചെയ്തത് കമ്പോസ് ചെയ്യാനും കൂടെ പറ്റും, കുറച്ച് എന്താ പറയുക ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കമ്പോസിങ് നടക്കുമെന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കമ്പോസിങ്ങിലേക്കായി. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഈ കോഡ്സൊക്കെ ആദ്യമായിട്ട് ഞാൻ പഠിച്ച സമയത്ത് ഒരു സോങ് ചെയ്തു. പക്ഷേ ഞാൻ അതിനെ ഒരു ലിറിക്സൊക്കെ എഴുതിയിട്ട് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിച്ചില്ല. പിന്നീടൊരു കുറച്ചധികം വർഷം കഴിഞ്ഞ് 2016, 2017, 2018 ആയപ്പോഴാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് കമ്പോസിങ് കുറേ കൂടെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സിംഗിൾ ഞാൻ നീ എന്ന് പറഞ്ഞിട്ടൊരു സോങ് കമ്പോസ് ചെയ്തിട്ട് ഇറക്കി. പിന്നെ കാദം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ഇറക്കി. കാദം കുറേ കൂടെ ഒരു ഫോക്ക് ഒരു ഒരു വളരെ ഫ്രീ സ്റ്റൈലായിട്ട് ഇങ്ങനെ ഒരു ട്രാവലൊക്കെ ചെയ്ത് പോകുമ്പോൾ കേൾക്കാനും പാടാൻ പറ്റും, വളരെ മെലോഡിയസ് ആയിട്ട്. നീ കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ ഫ്ലേവറുള്ള അതൊരു എന്താ പറയുക അത് നമുക്കിങ്ങനെ ഗിറ്റാർ എടുത്ത് പാടി അത്ര രസമുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ അത് ഒരു സൗണ്ട് ട്രാക്ക് ഒരു മൂവിയിലൊരു BGM പോലെയോ അല്ലെങ്കിൽ ഒറിജിനൽ സൗണ്ട് ട്രാക്കൊക്കെ പോലെ ഉള്ളൊരു ട്രാക്കാണ് നീ എന്നുള്ളത്. ഒരു സോങ് നമുക്ക് സ്ട്രെയിറ്റ് അവേ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദിവസം കഴിയുമോറും മ്യൂസിക്കിൻ്റെ ഒരു ആസ്വാദന ശേഷി, ആ ഒരു രീതി, ശൈലി അതൊക്കെ മാറി വരികയാണ്. അത് എത്രത്തോളം ചലഞ്ചിങ് ആണ് ഒരു കമ്പോസർ എന്നുള്ള നിലയ്ക്ക്? കമ്പോസർ എന്നുള്ള നിലയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എന്നുള്ള സംഭവം ഭൂമി എന്നൊരു കാലമായതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ വളരെ ആർട്ടിസ്റ്റുകളും കുറേ അധികം കമ്പോസേഴ്സും ഷോർട്ടായിട്ടുള്ള വീഡിയോസ് കുറേ അവരുടെ എന്താ പറയുക വിത്തിൻ 1 മിനിറ്റ് ഒക്കെ എന്താ പറയുക മ്യൂസിക് കമ്പോസിഷൻസ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞൊരു തലേ ദിവസം ഉണ്ടാക്കിയൊരു വർക്കൊക്കെ ആയിരിക്കും. അത് കോപ്പിറൈറ്റ് ഒന്നും പോലും ചെയ്യാതെ ഡയറക്റ്റ്ലി വന്ന് വളരെ ഫ്രീ ആയിട്ട് പാടിയിടുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ വായിച്ചിടുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെയുള്ള നമുക്ക് കുറേ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ട് നമ്മൾ കുറേ അധികം ആൾക്കാരുടെ ആർട്ടിസ്റ്റുകളെ നമ്മൾ അധികം സെർച്ച് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ നമുക്ക് അധികം കഷ്ടപ്പെടാതെ തന്നെ കുറേ ആൾക്കാരുടെ വീഡിയോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ സീനിനെയും കാട്ടി കൂടുതൽ അധികം ചാലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അധികം സ്പീഡിൽ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പോസിങ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് കൾച്ചർ തന്നെ വേൾഡിൽ ത്രൂ ഔട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ കുറേ അധികം കമ്പോസേഴ്സ് ആർട്ടിസ്റ്റുകൾ പെർഫോമേഴ്സൊക്കെ വരുന്ന കാലത്ത് ശരിക്കും ഒരു ചാലഞ്ചാണ്. കാരണം നമ്മുടെ ഇവിടെ പെർട്ടിക്കുലർലി ഒരു ഒരു ഫിലിം മ്യൂസിക് ആയതുകൊണ്ട് തന്നെ മിക്ക ജോണേഴ്സും അല്ലെങ്കിൽ മിക്ക സ്റ്റൈൽസും ബ്ലെൻഡ് ചെയ്തിട്ടായിരിക്കും പാട്ടുകൾ. പിന്നെ സിറ്റുവേഷൻ ഡിമാൻഡ് സംവിധായകൻ തീർച്ചയായിട്ടും അത് പറയുമല്ലോ. അതെ അതെ. പക്ഷേ നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ഒരു സെനാരിയോ എടുക്കുകയാണെങ്കിൽ ഇന്നൊരു ഒരു സ്റ്റൈലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ബഞ്ച് ഓഫ് പീപ്പിൾ ഉണ്ടാവും, ആർട്ടിസ്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അവരുടെ ഒരു സ്ട്രെങ്ത്, നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ പലതിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം, അതായത് ഒരു ഇന്ത്യൻ മ്യൂസീഷ്യൻ എത്രമാത്രം ബ്ലൂസ് വായിക്കാൻ അല്ലെങ്കിൽ ഒരു ജാസ് വായിക്കാൻ പറ്റും എന്നുള്ളത് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഇവിടെ റിയൽ ടാലൻസ് ഉണ്ട്, പക്ഷേ അത് കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളാണ്. ഒരു ഫിലിം മ്യൂസിക്കിലൂടെ നമ്മൾ അധികം കേൾക്കുന്നില്ല. ഇപ്പോൾ റഹ്മാൻ സാറൊക്കെ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നല്ല നല്ല കമ്പോസിഷൻസ് ഇറക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഓഡിയൻസ് കേൾക്കുന്നതല്ലാതെ ഒരു ഇന്ത്യൻ ഒരു സെനാറിയോയിൽ നിന്ന് എല്ലാം മിക്സഡ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എല്ലാത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മിക്സാണ്, ഒരു ഒരു ബ്ലെൻഡാണ്.
അതപ്പോൾ പക്ഷെ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു വൈഡർ രീതിയിൽ നോക്കുവാണെങ്കിൽ ഇതിലേറ്റവും ക്രീമായിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്ക് വെളിയിൽ കിട്ടും. ഇപ്പോൾ എന്നെക്കാട്ടി ചെറിയ പ്രായമുള്ള പിള്ളേർ വരെ ബ്ലൂസ് ഒക്കെ പാടുന്ന കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാസ് ഒക്കെ പെർഫോം ചെയ്യുന്ന കണ്ട എനിക്ക് സംശയമാണ് ഇന്ത്യൻ മ്യൂസീഷ്യൻസിന് അത് നമുക്കത് അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് ഒരു 10-15 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ആ ഒരു അതേ ഒരു രീതിയിൽ, കാരണം ഇന്ത്യയിൽ നമ്മൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള കർണാട്ടിക് മ്യൂസിക്കാണ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കാണ്, അത് വേൾഡ് ലെവലിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എൻ്റെ ഈ ഒരു 2019 അല്ലെങ്കിൽ 2018 തൊട്ടുള്ള നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞൊരു 4-5 വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ പറ്റുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ ഒരു നമുക്ക് കാണാൻ കഴിയും വേൾഡ് മുഴുവൻ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ എന്താ പറയുക, നമ്മളൊന്നുമല്ല. ഇന്ന് സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വേദി എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. എത്രത്തോളം അത് അനുകൂലമാണ്, എത്രത്തോളം അതിനെ നമുക്കൊരു ഒരു കോൺഫിഡൻസ് തരും? ഇപ്പോൾ യൂട്യൂബ് എന്നുള്ള സംഭവം നമ്മൾ മാറ്റി നിർത്തുവാണെങ്കിൽ പണ്ടേ തൊട്ട് TVയിലൂടെ ഉള്ള മെയിനായിട്ടുള്ള ഒരു ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ് റിയാലിറ്റി ഷോ, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടോ പേഴ്സണലി എനിക്ക് റിയാലിറ്റി ഷോ അടുത്ത് പേഴ്സണലി ഒരു പ്രശ്നം ഒരു കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു റിയാലിറ്റി ഷോയിൽ എന്നെ കാണാൻ കഴിയാറില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ അതിൽ വളരെ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സും കണ്ടസ്റ്റൻസ് ആയിട്ടാണ് വരുന്നത് അവർ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം, നമുക്ക് സ്വയം ഒരു നമുക്ക് തിരിച്ചറിവ് വരും. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ മെറ്റീരിയൽ അല്ലാന്ന് നമ്മൾ കുറേയധികം സ്റ്റേജസൊക്കെ ഇങ്ങനെ കടന്നു പോയി കോമ്പീറ്റ് ചെയ്ത് മറ്റൊരാളെ എന്താ പറയുക തോൽപ്പിച്ച് അടുത്ത സ്റ്റേജിൽ പോയി ഇങ്ങനെ ഇങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു ആളല്ല ഞാൻ, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല പേഴ്സണലി. ഞാൻ കുറേ കൂടെ ഒരു സിറ്റ് ബാക്ക് ലീഡ് ബാക്ക് ആയിട്ട് എൻ്റെ തന്നെ കമ്പോസിഷൻസൊക്കെ ചെയ്ത് ഇങ്ങനെ പോകാം, പിന്നെ എന്താ പറയുക നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ച് കവേഴ്സൊക്കെ ചെയ്ത് പോകാമെന്നുള്ളത് ഒഴിച്ചാൽ റിയാലിറ്റി ഷോയിൽ എന്നെ ഞാൻ കാണാറില്ല. അപ്പോൾ റിയാലിറ്റി ഷോ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ഏതൊരു ആർട്ടിസ്റ്റിനും സിംഗേഴ്സിനും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫെയിം കിട്ടാനും ഒരു റീച്ച് കിട്ടാനും അല്ലെങ്കിൽ അവരൊരു കരിയർ ഗ്രോ ചെയ്യാനൊക്കെ വളരെ എന്താ പറയുക ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് റിയാലിറ്റി ഷോ. പക്ഷേ ഞാനത് തിരഞ്ഞെടുക്കാത്ത കൊണ്ട് തന്നെ കുറേ പേര് അത് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് റിയാലിറ്റി ഷോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല, എന്തിനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്, ഇത്ര ഒരു ടൈമൊന്നും എടുക്കില്ലല്ലോ, ഇപ്പോൾ 4-5 ഇയേഴ്സൊക്കെ പറയണം അല്ലെങ്കിൽ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ എന്നെ കാണാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പോൾ റിയാലിറ്റി ഷോ എന്നുള്ള സംഭവം വളരെ നല്ലൊരു സംഭവമാണ്, പക്ഷേ റിയാലിറ്റി ഷോ അത്രയും ഡിപ്ലോമാറ്റിക് ഒന്നും ആവണ്ടാന്ന്. റിയാലിറ്റി ഷോയില് നമ്മൾ N നമ്പർ ഓഫ് സിംഗേഴ്സിനെ കാണാറുണ്ട്, പല പല മുഖങ്ങൾ. പക്ഷേ അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ എത്ര പേര് കടന്നു വന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഞാൻ കരുതും നമുക്ക് മുൻപേ ഉള്ള പ്രതിഭാധനരായ പാട്ടുകാർ പാടി വെച്ചതിനെ നമുക്കൊന്ന് ഏറ്റുപാടാൻ ചിലപ്പോൾ എനിക്കറിയില്ല, അത് എൻ്റെ നിഗമനം ശരിയാണോ എന്ന്, ചിലപ്പോൾ എളുപ്പമായിരിക്കും. ബട്ട് സ്റ്റുഡിയോയിൽ ഇവർ എത്രത്തോളം ഇമോട്ട് ചെയ്ത് പാടും, എത്രത്തോളം അവരുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണത്? അതെ, എൻ്റെ ഫസ്റ്റ് കൺസേണും റിയാലിറ്റി ഷോനെ കുറിച്ച് സത്യം പറഞ്ഞത് തന്നെയായിരുന്നു. കാരണം ഞാൻ വൺസ് ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ ആ ഒരു മ്യൂസിക്കിലേക്ക് തിരിഞ്ഞ ടൈമിൽ എന്നെ ഡയറക്റ്റ്ലി ഒരു റിയാലിറ്റി ഷോയിലേക്ക് ഞാൻ അഥവാ ചാൻസ് കിട്ടുവാണെങ്കിൽ അതിൽ ഞാൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ ഒരു മ്യൂസിക്കൽ ഗ്രോത്തിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം റിയാലിറ്റി ഷോയിൽ ഞാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കുറേ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും അധികം നോട്ടീസ് അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല, വളരെ ചുരുക്കം പേരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആസ്വദിക്കുന്നു തീർന്നു, അതല്ലല്ലോ, അതിനപ്പുറമുണ്ടല്ലോ. അവസരങ്ങൾ കിട്ടാന്നുള്ളത് അധികം ആൾക്കാർക്ക് അങ്ങനെ ഒരു ലക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ടാലൻറ്റഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ടാലൻറ്റഡ് ആണ്, പക്ഷെ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള സ്പേസ് കിട്ടിയിട്ടില്ല ഇവിടെ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റിയാലിറ്റി ഷോയുടെ ഒരു ഡൗൺ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം ആൾക്കാരുടെ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ ഗ്രോ ചെയ്യുന്നതിൽ ഒരു അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ തോന്നുന്നതെന്താ വെച്ചാൽ നമ്മൾ റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതായത് എങ്ങനെ നമ്മൾ ഒരു സോങ് നേരത്തെ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് വളരെ കൃത്യമായി ഓരോ നോട്ടും കറക്റ്റ് ഹിറ്റ് ചെയ്ത് പക്കയായിട്ട് പാടി ഒരു നമ്മളിപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ വളരെ ബൈഹാർട്ട് ചെയ്ത് പോയി അതേപോലെ എഴുതുന്ന പോലെ ഇമ്പ്രൊവൈസേഷൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയൊരു എനിക്ക് പേഴ്സണലി തോന്നിയതാണ്, എത്രമാത്രം ശരിയാണെന്നറിയില്ല, അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരു അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്കൊന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊന്ന് നമുക്ക് ആ അതേ വിത്തിൻ കമ്പോസിഷനിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ, ഒന്നും കൂടെ അതിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റാ സാധ്യതകളുണ്ടോ, നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റഡ് ചെയ്യുകയാണോ എന്നുള്ളത് എപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള സിംഗേഴ്സ് പിന്നെ റിയാലിറ്റി ഷോ എല്ലാം കഴിഞ്ഞ് വന്ന് ഒരു ഒറിജിനൽ മ്യൂസിക് ഡയറക്ടറുടെ ഒരു ഒറിജിനൽ സോങ് പാടാൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ തിരിച്ചറിവ് വരും. കാരണം ഇതൊരു പുതിയ സോങ്ങാണ്. അപ്പോൾ ആ സോങ്ങിലേക്ക് എത്രമാത്രം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സോങ് കമ്പോസർ ചെയ്തു വെച്ചിരിക്കുന്ന അതിന് അപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അത് പലർക്കും ഞാൻ അറിഞ്ഞിട്ടുള്ളതും പലർക്കും അതൊരു ഡിഫിക്കൽട്ടാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നാം എങ്ങനെ ഒരു സിംഗർക്ക് വളരാം, അതിന് പുതിയ പ്ലാറ്റ്ഫോം കണ്ടെത്തണം, ആദ്യം നമ്മൾ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാര്യം വളർച്ച എന്ന് പറയുന്നത് വളരെ ഗ്രാജുവലാണ്, വൺ ബ്രൈറ്റ് മോർണിംഗ് എല്ലാം നമ്മളെ തേടി വരില്ല, അതൊരു വലിയ ജേണിയാണ്. കാര്യം ചില ദിവസം ഫ്രസ്ട്രേറ്റഡ് ആവും, ചില ദിവസം നമുക്ക് ഓക്കെയാണ്, ചില ദിവസം നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അതൊക്കെ എങ്ങനെ മറികടക്കും, എങ്ങനെ മറികടന്നു? അല്ല, അത് വലിയ കാര്യമാണ്. കാര്യം നമ്മുടെ ഹാപ്പിനെസ് ആണ് ഏറ്റവും വലിയ, അതാ സന്തോഷം എന്ന് തിരിച്ചറിയുന്നത് വരെ. എന്നാൽ അതിനിടയിൽ ഒരുപാട് മുഹൂർത്തങ്ങൾ വരും. അതെ അതെ അതെ. അത് ഇപ്പോൾ ഞാൻ ഈ ഇങ്ങനെ ഒരു ഈ ഒരു റൂട്ട് എടുത്തപ്പോൾ ഞാൻ എല്ലാവരും പോകുന്ന റൂട്ടിന് പകരം വേറെ റൂട്ടിൽ കൂടെ എന്താ പറയുക സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു പാത്ത് എടുത്തപ്പോഴാണ് ശരിക്കും പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായത്. അപ്പോൾ ഓരോ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് മോട്ടിവേറ്റ് ചെയ്തത്. ഒന്ന് ഫാമിലിയുടെ സപ്പോർട്ടാണ്. കാരണം നമ്മൾ ഇനിയിപ്പോൾ എത്ര നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഉള്ളിൽ ആ ഫയർ ഉണ്ടെന്ന് പറഞ്ഞാലും ഫാമിലിയുടെ സപ്പോർട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്ത് നമുക്ക് നിരന്തരമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് അമ്മ അങ്ങനെ ചോദിച്ചാൽ തീർന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അമ്മ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നില്ല. ഒരു ബെസ്റ്റ് ഹൈ. അതെ, അമ്മ എനിക്ക് തോന്നുന്നു ഈ ഫിലിം തുടങ്ങുന്നതിന് ഒരു കുറച്ച് വർഷം കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് അമ്മ കൺസേൺ കുറച്ചും കൂടെ അറിയിക്കാൻ തുടങ്ങി. അതായത് മോനെ നടക്കുമോ, ഇത് എവിടെയെങ്കിലും എത്തും. അതും ഒരു ഒരിക്കലും ഒരു നമ്മളെ ഡിപ്രസ് ചെയ്യുന്ന പോലെയല്ല, അമ്മയ്ക്ക് ഒരു സങ്കടം ഓഫ് കോഴ്സ് എല്ലാവരും എല്ലാ പാരൻസിനുള്ള ആ ഒരു ടെൻഷൻ തന്നെ. പക്ഷെ അമ്മ അറിയിക്കുന്നത് പോലും ഒരിക്കലും നമ്മളെ ഹാർട്ട് ഹിറ്റിംഗ് ആയിട്ട് നമ്മളെ ഡിപ്രസ്ഡ് ആവുന്ന പോലെയൊന്നും അല്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ആ ഒരു ചോദിക്കുന്ന പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആ ഒരു സോങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സോങ് എനിക്ക് കിട്ടുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ശരിക്കും ഒരു സിവിയർ ഡിപ്രഷനിലേക്ക് എത്തിയില്ല എന്നേ ഉള്ളൂ. ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഓരോ ദിവസം പോവും, കിടക്കാൻ പോകുമ്പോൾ കിട്ടുന്നതും, പിന്നെ വീണ്ടും നമ്മൾ സെയിം സംഭവമാണ് ചെയ്യുന്നത്. പിന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും ആ ടയേർഡായിട്ടുള്ള ഒരു എന്താ പറയുക നമുക്ക് ആ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. രാവിലെ അടിക്കുമ്പോൾ വീണ്ടും ഒരു ഉഷാറ് വരും. പഠിക്കുന്ന കാലത്തൊക്കെ പാടി നടന്നിരുന്ന അത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത പാട്ടുകൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ കാലഘട്ടത്തിൽ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന റീസെന്റ് ആയിട്ടുള്ള ഫേവറേറ്റ് കുറേ എന്നും എനിക്ക് തോന്നുന്നു കോളേജിലും അങ്ങനെ നമ്മുടെ കാലത്ത് ഇറങ്ങിയ ഒരു ഡ്യുവറ്റ് റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്നും വരികൾ തെറ്റാതെ പാടാൻ പറ്റുന്നത്. അതൊരു വലിയ സത്യമാണ്. അതെ, കോളേജ് ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂസിക്കിൽ തിരിഞ്ഞ സമയം തൊട്ട് ഞാൻ അവിയൽ തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം സിനിമ സോങ്സ് അധികം പാടാറില്ലായിരുന്നു. അവിയലിലെ സോങ്സ് തന്നെയാണ് അത്. ഞാൻ നേരത്തെ ചേച്ചി പാടിയ പോലെ നേരത്തെ പാടിയ പോലെ കറുകറയും എട്ടാമ്പാട്ടും ഇതൊക്കെ തന്നെയായിരുന്നു എപ്പോഴും ആരെങ്കിലും പാടാൻ പറഞ്ഞാൽ പാടുന്നതൊക്കെ അത് തന്നെയാണ്. പിന്നെ ചിലവർ ഫിലിം സോങ്സ് ആവശ്യപ്പെടുവാണെങ്കിൽ അങ്ങനെ പാടി കേൾക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ഫിലിം സോങ്സ് പാടാറുള്ളത്. ഇപ്പോൾ കൂടുതൽ എനിക്ക് ഇൻഡിപെൻഡൻസ് സോങ്സിനടുത്താണ് കൂടുതൽ താല്പര്യം പേഴ്സണലി. ചിലർ ഇപ്പോൾ അവിയൽ എക്സാമ്പിളാണ്. അപ്പോൾ അതിനൊരു ലാർജായിട്ടുള്ളൊരു ഒരു ഓഡിയൻസ് ഇല്ല. മെയിൻ സ്ട്രീം നമ്മുടെ ഇന്ത്യയിലെ മൂവീസ് തന്നെ ആയതുകൊണ്ട് ഫിലിം സോങ്സ് തന്നെ ആയതുകൊണ്ട് ഇൻഡിപെൻഡൻസ് സീൻ അത്ര അധികം എത്തിയിട്ടില്ല. അപ്പോൾ മദർ ജെയിൻ നമ്മുടെ കേരളത്തിൽ തന്നെ മദർ ജെയിനുണ്ട്, അവിയലുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ആ ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റോള് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ സോങ്സ് കേൾക്കുക, ഇവരുടെ സോങ്സ് പാടുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു സംഭവം. അപ്പോൾ എനിക്കൊരു ഫിലിം സോങ് പെട്ടെന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോകും. അതെനിക്കൊരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. പിന്നെ ഇപ്പോൾ നേരത്തെ പാടിയ പോലെ റഹ്മാൻ സാറിൻ്റെയൊക്കെ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സോങ്സൊക്കെ പാടുമ്പോഴാണ് പിന്നെയും ഞാനിങ്ങനെ പിടിച്ചൊക്കെ നിന്ന് പോകുന്നത്. അല്ല, നമുക്ക് അത്രത്തോളം ഇപ്പോൾ ഫിലിം മാത്രമല്ല ഇതും ഒരു വേദിയാണ് എന്ന് വിശ്വസിക്കാനും തെളിയിക്കാനും കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. അതെ അതെ അതെ. ഇപ്പോൾ ഈവൻ ഞാൻ എന്നെ തന്നെ കണ്ടത് ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റായിട്ട് അല്ലെങ്കിൽ മ്യൂസീഷ്യനായിട്ട്
മുന്നോട്ട് പോകാമെന്നായിരുന്നു ഞാൻ കണ്ടത്. ഒരിക്കലും ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുക അല്ലെങ്കിൽ ഈവൻ മ്യൂസിക് ഡയറക്ടർ ആവാന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു സിംഗർ സോങ് റൈറ്റർ എങ്ങനെ നമ്മൾ ഒരു വെസ്റ്റേൺ കൺട്രീസിലോ അല്ലെങ്കിൽ ഈവൻ ഇന്ത്യയിലുള്ള ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾ സ്വന്തം സോങ്സ് എഴുതി കമ്പോസ് ചെയ്ത് അത് സ്റ്റേജിൽ പെർഫോം ചെയ്ത് അതൊരു നല്ലൊരു ഓഡിയൻസിലേക്ക് എത്തുന്ന പോലെ ആ സോങ്ങിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ട്രാവൽ ചെയ്ത് ടൂറൊക്കെ ആയിട്ട് പോകാന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ പ്ലേ ബാക്ക് സിംഗിനും അതിൻ്റെതായ പ്രത്യേകത വളരെ പെട്ടെന്ന് കാച്ചിയാണ്, നമ്മളെ തിരിച്ചറിയും, നമ്മുടെ ആ പിന്നെ നമ്മുടെ ഒരു സംഭാവനയാണ് സിനിമയിലേക്ക് എന്ന്. ഇപ്പൊ ഞാൻ തമാശ എന്ന സിനിമ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആശാ ജീവനെ വിളിക്കാം. തമാശ, അതെ തമാശ, തമാശയിൽ ആ സോങ് കിട്ടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഒരിക്കലും പ്ലേ നേരത്തെ പറഞ്ഞ പോലെ പ്ലേ ബാക്ക് സിംഗർ ആവണമെന്ന് കണ്ടിട്ട് ഒരു ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. ആകെ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രക്സേട്ടനെ, രക്സേട്ടൻ്റെ ഒരു സോങ്ങിൽ, അത് ഏത് സോങ് ആണെങ്കിലും അതിലൊരു ഒരു വരിയെങ്കിലും പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവിയലിന്റെ കൂടെ, അതെ അവിയലിന്റെ സോങ്സില് അല്ലെങ്കിൽ അവിയലിന്റെ കൂടെ പെർഫോം ചെയ്യാൻ എന്തെങ്കിലും അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ രക്സേട്ടനാണ്, രക്സേട്ടൻ്റെ ആ ഒരു സോങ്ങിൽ പെർഫോം അല്ല പാടണം, പാടിയാൽ കൊള്ളാം, അല്ല പാടിയാൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു എന്നുള്ളത് ആഗ്രഹിച്ച ആഗ്രഹിച്ചാണ് കഴിഞ്ഞൊരു 8 ഇയേഴ്സോളം പോയത്, 2010 തൊട്ട്. അങ്ങനെയാണ് ഈ സോങ്ങിലേക്ക്. അപ്പോൾ ആ ആഗ്രഹമാണ് സിനിമ ഒരു സോങ്ങായിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഒരു ഈവൺ ഒരു ഡുവറ്റ് പോലും ഇല്ലാതെ ഒരു ഫുൾ സോങ് പാടാൻ കിട്ടിയത്, അത് അങ്ങനെയാണ് കിട്ടിയത്, ബ്ലെസ്സിങ് ആയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഒരു വഴി മാറിയ ഒരു വേറിട്ട ചിന്തയാണ് ഒരു ഇൻഡിപെൻഡൻറ് സിംഗർ ആവുക എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ആഗ്രഹം പൂർത്തീകരിക്കട്ടെ. താങ്ക് യു ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ചേച്ചി, സന്തോഷം.